ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും എം എൽ എമാരുടെ കൊഴിഞ്ഞുപോക്ക് മമതയ്ക്ക് തലവേദനയാകുന്നു. എം എൽ എമാരായ ശിൽഫദ്രാദിത്തം, ബനശ്രീ മൈത്രിയും തൃണമൂൽ ന്യൂനപക്ഷ സെൽ സെക്രട്ടറി കബീറുൾ ഇസ്ലാമുമാണ് ഒടുവിൽ പാർട്ടി വിട്ടത്. മുൻമന്ത്രി ശ്യാമപ്രസാദ് മുഖർജിയും രാജ്യഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതോടെ ഒരു ദിവസത്തെ ഇടവേളയിൽ പാർട്ടി വിട്ട പ്രമുഖരുടെ എണ്ണം നാലായി. പാർട്ടി വിട്ടവർ ബി ജെ പിയിൽ ചേർന്നേക്കും. ഇവർക്കൊപ്പം ഹാൽദിയയിൽ നിന്നുള്ള സി പി എം എം എൽ എ തപ്സി മൊണ്ടാലും സി പി ഐയുടെ തംലുക് നിയമസഭാംഗം അശോക് കുമാർ നിന്ദയും ബി ജെ പിയിൽ ചേരുമെന്നാണ് അറിയുന്നത്. തൃണമൂലിലെ കൊഴിഞ്ഞുപോക്കിന് തുടക്കമിട്ട മുൻമന്ത്രി സുവേന്ദു അധികാരിയുടെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി ചട്ടപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ ബിമൻ ബാനർജി സ്വീകരിച്ചിട്ടില്ല. താനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകാം രാജിയിൽ തീരുമാനമെന്നാണ് ബാനർജിയുടെ നിലപാട്. കൊൽക്കത്തയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയുടെ വ്യാഗന വ്യൂഹം ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന മൂന്ന് ഐ പി എസ് ഓഫീസർമാരെ തിരികെ വിളിച്ച് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കില്ലെന്നുമാണ് മമതയുടെ നിലപാട്. ഇരുപക്ഷവും തമ്മിലുള്ള വടംവലി തുറന്ന പോരിലേക്ക് നീങ്ങുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രി അമിത് ഷാ ഹ്രസ്വ സന്ദർശനത്തിനായി ബംഗാളിലെത്തിയത്. തൃണമൂൽ കോൺഗ്രസിനെ വീഴ്ത്തുവാൻ ബംഗാളിലെ നിലവിലെ സംസ്ഥാന ഘടകത്തിന് ശേഷി പോരാ എന്ന തിരിച്ചറിവിൽ ബംഗാളിലെ ബി ജെ പി നേതാക്കൾക്ക് പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അറിയപ്പെടുന്ന 12 നേതാക്കളെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കാൻ പ്രത്യേക ചുമതല നൽകി ബംഗാളിൽ താവളമൊരുക്കി നൽകാനാണ് ബി ജെ പി ആലോചിക്കുന്നത്. ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടാകും ഇവർ തന്ത്രങ്ങൾ ഒരുക്കുകയും നടപ്പാക്കുകയും ചെയ്യുക. ബീഹാറിന് ശേഷം ബി ജെ പിയുടെ സുപ്രധാന മിഷൻ പശ്ചിമബംഗാളാണ്. അധ്യക്ഷനായിരുന്ന കാലം മുതൽ ഈ നീക്കത്തിന് തുടക്കമിട്ട അമിത് ഷാ തന്നെ ബംഗാളിലെ പ്രവർത്തനങ്ങൾക്കുള്ള ചുക്കാൻ വീണ്ടും ഏറ്റെടുക്കും. നിലവിലെ പാർട്ടി അധ്യക്ഷൻ ജെ പി നന്ദയ്ക്ക് പകരം ചർച്ചകൾ നടത്താനാണ് അമിത് ഷായുടെ വരവ്. 10 വർഷം മുമ്പ് സി പി എമ്മിനെ മറിച്ച് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ ഭരണം പിടിച്ചെടുത്തതിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. അതേസമയം രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബംഗാളിൽ കാര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണെന്ന് വർഷങ്ങളായി ബി ജെ പിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇത്തവണ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ബി ജെ പി നടത്തുന്നത്. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള മാനസികാവസ്ഥ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രധാന ലക്ഷ്യം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ ബംഗാൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ചുമതല വഹിക്കാൻ ഇറക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാർ, ജാർഖണ്ഡ്, ആസാം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് സുപ്രധാന ചുമതല നൽകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ബംഗാളിൽ തമ്പടിച്ച് തന്ത്രങ്ങൾ മെനയും. പ്രചരണ പരിപാടികൾ ഇവർ ആലോചിച്ച് നടപ്പിലാക്കും. ആധുനിക സാങ്കേതിക വിദ്യയുടെയും വിർച്വൽ മീഡിയയുടെയും സഹായത്തോടെയായിരിക്കും ആൾക്കാരിലേക്ക് എത്തുക. ബി ജെ പി നേതാക്കൾ കളത്തിൽ ഇറങ്ങുന്നതിനാൽ ബി ജെ പി പ്രവർത്തകർക്കുള്ള സുരക്ഷയും കൂടുമെന്നാണ് വിലയിരുത്തൽ.